അഭിമന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കുന്ന സഭയിലെ എല്ലാ ആളുകളോടും പൊതുജനങ്ങളോടും എൻ്റെ ദുഃഖവും ഞാൻ അറിയിക്കുന്നു നല്ല ഒരു അജപാലകനായിരുന്നു അഭിമന്യ പിതാവ് ആളുകളെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടയൻ ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങളെ അദ്ദേഹം സ്വന്തം ജനമായി കണ്ടിരുന്നു കത്തോലിക്കരെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും സ്വന്തം ജനം പോലെ കരുതി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി എപ്പോഴും പരിശ്രമിച്ചിരുന്ന ക്ലേശിച്ചിരുന്ന ആളാണ് അഭിമന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ജനങ്ങൾ അദ്ദേഹത്തെ അതിനാൽ തന്നെ അത്യധികം സ്നേഹിച്ചിരുന്നു ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കക്ഷിഭേദമന്യെ രാഷ്ട്രീയക്കാരോടും സർക്കാരുകളോടും വളരെയേറെ വാദിക്കുകയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുമുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പിതാവ് വിചാരങ്ങളും വികാരങ്ങളും ഒരുപോലെ പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം ആ രീതിയിൽ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു ആനക്കുഴിക്കാട്ടിൽ പിതാവ് ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തിയിരുന്നു അനാവശ്യകമായിട്ടുള്ള ഒരു ഡിപ്ലോമസി ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഹൃദയം തുറന്ന് സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു തികഞ്ഞ ഒരു ആത്മീയ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണം കഠിനാധ്വാനിയായിരുന്നു കർഷക ജനതയുടേതായിട്ടുള്ള എല്ലാ വികാര വിചാരങ്ങളും അദ്ദേഹത്തിൻ്റെയും വികാര വിചാരങ്ങളായിരുന്നു വലിയ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആ രീതി അനുസരിച്ച് ബന്ധുമിത്രാദികളോട് മാത്രമല്ല ഇടപഴകുന്ന എല്ലാവരോടും ഒരു സൗഹൃദത്തിൻ്റെയും അടുപ്പത്തിൻ്റേതുമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് വൈദികനായിരുന്നപ്പോഴും മെത്രാനായിരുന്നപ്പോഴും തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ജോലികളിലും അദ്ദേഹം വിശ്വസ്തത പുലർത്തിയിരുന്നു രൂപതയുടേതായ ജോലികളുണ്ട് സഭയുടേതായ ജോലികളുണ്ട് പൊതുസമൂഹത്തിൻ്റേതായിട്ടുള്ള ജോലികളുണ്ട് സഹമിത്രാന്മാരോടുള്ള സൗഹൃദത്തിലും വിവിധ സഭകൾ ചേർന്നുള്ള പ്രവർത്തനത്തിലുമെല്ലാം അദ്ദേഹം വളരെയേറെ ഹൃദയപൂർവ്വം പങ്കുചേർന്നിരുന്നു എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞുവച്ച് പ്രവർത്തിച്ചവനാണ് അഭിമന്യു പിതാവ് പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം പിതാവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമർപ്പണ മനോഭാവം പാവപ്പെട്ടവർക്കും അധ്വാനിക്കുന്നവർക്കും വിശിഷ്യ കർഷകർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാവിധത്തിലുമുള്ള പ്രതിബദ്ധത നമുക്ക് കൂടുതൽ പ്രകാശിതമാക്കാൻ പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിലും ആ ചൈതന്യം പുലർത്താം ഈ കൊറോണ ബാധയുടെ കാലത്ത് പിതാവ് കടന്നു പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആദരവുകളും അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ജീവിത മാതൃകകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം